പ്രിയമുള്ളവരെ, നമസ്കാരം. ചിത്രകല മാനവരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ചിത്രകലയ്ക്ക്. ആ ഗുഹാചിത്രങ്ങളിൽ നിന്ന് വളർന്ന് ചിത്രകല പടർന്നു പന്തലിച്ചിരിക്കുന്നു, ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു. അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് ചിത്രകാരന്മാർ തയ്യാറാക്കിയ അസംഖ്യം ചിത്രങ്ങൾ, അവയിൽ കാലാനുവർത്തിയായ ഏതാനും ചില ചിത്രങ്ങൾ നിലനിൽക്കുന്നു. ചിത്രം എന്ന് കേൾക്കുമ്പോൾ, ചിത്രകല എന്ന് കേൾക്കുമ്പോൾ കുറേയേറെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ, മൈക്കലാഞ്ചലയുടെ, പിക്കാസോയുടെ, സാൽവദോർ ദാലിയുടെ, വാൻഗോഗിൻ്റെയൊക്കെ പേരുകൾ. ജൂലൈ മാസം 29-ാം തീയതി മഹാനായ ഒരു ചിത്രകാരൻ്റെ ചരമദിനമാണ്. വിൻസെൻ്റ് വാൻഗോഗ് കടുത്ത ദാരിദ്ര്യവും ആത്മസംഘർഷങ്ങളും വിഷാദവും താങ്ങാൻ കഴിയാതെ 37-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോയ മഹാനായ ചിത്രകാരൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വില കിട്ടിയ ചിത്രം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ വിൻസെൻ്റ് വാൻഗോഗിൻ്റെതാണ്. എന്നാൽ താൻ ജീവിച്ചിരുന്ന കാലത്ത് 2100-ഓളം വരുന്ന ചിത്രശേഖരങ്ങളിൽ ഒന്ന് മാത്രമാണ് വിറ്റുപോയത് എന്ന ദുരന്തം നാം അറിയേണ്ടതുണ്ട്. അവയിൽ തന്നെ 860-ലധികം എണ്ണച്ചായ ചിത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ദുരന്തത്തിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുക. വളരെ കഷ്ടപ്പെട്ട, സാമ്പത്തികമായി തകർന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഭ്രാന്തനെന്നും ജീവിതത്തിൽ പരാജിതനെന്നും അദ്ദേഹം മുദ്രകുത്തപ്പെട്ടു. വിശ്വപ്രസിദ്ധ ചിത്രകാരനായ വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ ഒരു പ്രദക്ഷിണമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊയിലാണ്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകൻ ശ്രീ കെ രജികുമാർ, ഗവൺമെൻറ് മാപ്പിള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടിയിലെ ചിത്രകല അധ്യാപകനായ ഷാജി കാവിൽ, മേപ്പയൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രാധ്യാപകൻ ശ്രീ റഹ്മാൻ കൊഴുക്കല്ലൂർ എന്നിവരാണ് ഈ സമയത്ത് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരെ കേൾക്കാം, അവരുടെ ചിത്രങ്ങൾ കാണാം. ഒപ്പം കൂടുതൽ അടുത്തടുത്ത് നമുക്ക് വിൻസെൻ്റ് വാൻഗോഗിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ റഹ്മാൻ കൊഴുക്കല്ലൂർ. കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനാണ് അദ്ദേഹം. വിൻസെൻ്റ് വാൻഗോഗിനെക്കുറിച്ച് ലോകം അറിയുന്നത് അദ്ദേഹവും സഹോദരൻ തിയോയുമായി നടത്തിയ കത്തിടപാടുകളിലൂടെയാണ്. ആ കത്തുകളെക്കുറിച്ചും അതിൽ തെളിയുന്ന ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ചും ശ്രീ റഹ്മാൻ കൊഴുക്കല്ലൂർ സംസാരിക്കുന്നു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വളരെ പ്രശസ്തമായ ഒരു സംഗതിയാണ് ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ചുള്ള കത്തിടപാടുകൾ. ആരാണ് അതിലൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വായിക്കുന്നതിനെ കുറച്ച് വായിച്ച് കേട്ടിട്ടില്ല, ഒന്ന് കേട്ടോളൂ. തിയോ, ഭാവിയെപ്പറ്റി ഒന്നും എനിക്കറിയില്ല, എന്നാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സനാതന നിയമം മാത്രം എനിക്കറിയാം. ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ എന്നും അവയുടെ മൂല്യം സൂക്ഷിക്കും. ഫ്രാൻസിലെ ടൗൺ ഹാളുകളിൽ ഇത്തരം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാനുള്ള അവരുടെ തീരുമാനം ശ്ലാഘനീയമാണ്. മാസികകളിൽ ഇവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ അധൈര്യം താൽക്കാലികം മാത്രമാണ്. പ്രദർശനശാലയിൽ ഇത്രയധികം ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ അറുപഴഞ്ചൻ സാധനങ്ങൾ അവരെന്തിന് വാരക്കണക്കിന് ക്യാൻവാസിൽ വീണ്ടും വീണ്ടും വരയ്ക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതാനും വർഷത്തിനുള്ളിൽ അവയെല്ലാം ഉപയോഗശൂന്യമായി പോകും. ഇറ്റലിക്കാരുടെയും സ്പെയിൻകാരുടെയും ഈ സങ്കേതങ്ങൾ എത്ര തന്നെ പൊഴുത്തപ്പെട്ടാലും ഞാൻ അതിനെപ്പറ്റി വളരെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. സാങ്കേതികയുടെ അടിസ്ഥാനത്തിൽ പുകഴ്ത്തപ്പെടുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് പിന്നിൽ എന്ത് ജാതി മനുഷ്യനാണ്, പ്രവാചകനാണ്, തത്വജ്ഞനാണ്, നിരീക്ഷകനാണ് മറഞ്ഞു നിൽക്കുന്നത്? ഞാൻ അറിഞ്ഞിടത്തോളം നിലങ്കിളക്കുന്നവനെയോ വിത്ത് വിതയ്ക്കുന്നവനെയോ അടുപ്പിന്മേൽ പാത്രം വെക്കുന്ന സ്ത്രീയെയോ തുന്നൽക്കാരിയോ വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലവും ഇവിടെ എങ്ങും കാണാനില്ല. ഒരു വലിയ പട്ടുസാരി ഉടുത്ത് ഒരു വീണ വായിക്കുന്ന ഒരു തറവാട്ട് സ്ത്രീയെ ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ ഒക്കത്ത് കുഞ്ഞിനെയും ഇരുത്തി ഇടത്തെ കൈകൊണ്ട് തലയിലേക്ക് ഏന്തി പിടിച്ച് കുറേ കുടങ്ങൾ തലയിലേറ്റി ആ നാട്ടു ശൈലിയിൽ മണ്ണിനോട് ചേർന്ന തൊലിയുടെ നിറവുമായി കടന്നു വരുന്ന ഒരു സ്ത്രീയുണ്ടെന്ന് വിചാരിക്കുക.
അപ്പോൾ അവരെ കാണുമ്പോഴുള്ളൊരു കലാകാരൻ്റെ ഒരു സൗന്ദര്യബോധം, കലാകാരൻ്റെ ഇഷ്ടം, കലാകാരൻ്റെ തിരിച്ചറിവ്, അതാണ് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗോഹി ജീവിച്ചിരിക്കുന്ന കാലത്തും ഒരുപാട് ആളുകൾ ആധുനിക ശൈലിയിലും മറ്റുള്ള ആ സൗന്ദര്യാത്മകതയുടെ മറ്റൊരു രീതിയിലും കാഴ്ചപ്പാടിൽ വരച്ചിട്ടുണ്ട്. പക്ഷെ വാൻ ഗോഹ് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ അത് വാൻ ഗോഹ് ലോകത്തോട് തുറന്നു പറയുന്ന ഒരു സംഗതിയുണ്ട്. എനിക്ക് മണ്ണാണ് ഇഷ്ടം. വിൻസെന്റ് വാൻ ഗോഹിനെ കുറിച്ചും ചിത്രകലാരംഗത്ത് അദ്ദേഹം അനുവർത്തിച്ച സങ്കേതങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു ശ്രീ രജികുമാർ കെ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനാണ് അദ്ദേഹം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ലോക ചിത്രകലയിൽ കേവലം 37 വർഷം മാത്രം ഈ ഭൂമുഖത്ത് ജീവിച്ച് കലാലോകത്തിന് ഏറ്റവും വിലപ്പെട്ട ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത് ഒരു വാൽനക്ഷത്രം പോലെ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ വിൻസെൻ്റ് വില്യം വാൻ ഗോഗിൻ്റെ ചരമ വാർഷികമാണ്. ഏതാണ്ട് 130 വർഷം പിന്നിടുമ്പോഴും ഈ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹം ചിത്രകല ലോകത്ത് വലിയ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ചിത്രകല ലോകത്ത് തൻ്റെ ഭ്രാന്തമായ ജീവിതവും ജീവിതത്തോടുള്ള അതിയായ കൊതിയും ജീവിതത്തോട് വല്ലാത്തൊരു ആസക്തിയും അതുപോലെ പ്രകൃതിയെയും മനുഷ്യനെയും മണ്ണിനെയും ഒക്കെ അഗാധമായി സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു വിൻസെൻ്റ് വാൻ ഗോഗ്. തൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തെ ചിത്രകാരൻ എന്നതിലുപരി അദ്ദേഹം ജീവിച്ച് ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ കൂടുതൽ ഇത്രമേൽ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക്, ലോക കലാസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തെ ഇത്ര കണ്ട് പ്രതിഷ്ഠിക്കാൻ കാരണമായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിത്രകല പഠിക്കുന്ന, ചിത്രകലയെ സ്നേഹിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വാൻ ഗോഗിൻ്റെ ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിത്രവായന എങ്ങനെ നടത്തുന്ന, വാൻ ഗോഗ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറിയിലെ വിൽപ്പനക്കാരനായി നിന്നുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ചിത്രം കാണുക എന്നുള്ളതാണ് ചിത്രം പഠിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരിക്കലും ഒരു ചിത്രത്തെ വാക്കുകൊണ്ട് എഴുത്തുകൊണ്ട് നിർവചിക്കാനാവുന്നതല്ല. അത് പലപ്പോഴും അതിൻ്റെ ആസ്വാദനം അല്ലാതെ നമ്മൾ നേരിട്ട് അനുഭവപ്പെടുന്നൊരു സംഗതിയാണ്. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, രുചിയൊക്കെ നമ്മൾ പറയുമെങ്കിലും പരിപൂർണമായി മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ദൃശ്യത്തിലൂടെയുള്ള അല്ല രൂപത്തിലൂടെയും നിറത്തിലൂടെയുമുള്ള നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇർവിങ് സ്റ്റോൺ എഴുതിയ ലസ്റ്റ് ഫോർ ലൈഫ്, ജീവിതാസക്തി എന്ന ഒരു പുസ്തകമുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിട്ടുള്ള പുസ്തകം കൂടിയാണത്. അതിലൂടെയൊക്കെയാണ്, അതുപോലെ നിരവധി സിനിമകളുണ്ടായിട്ടുണ്ട്, അതിലൂടെയൊക്കെയാണ് വാൻ ഗോഗ് ലോകത്ത് അറിയപ്പെടുന്നത്. നമസ്കാരം. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രങ്ങളിലൊന്നായ സ്റ്റാറി നൈറ്റിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഗവൺമെൻറ് മാപ്പിള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനായ ശ്രീ ഷാജി കാവിൽ. ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കുട്ടികളിലെ ചിത്രകലാധ്യയനത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നമസ്കാരം. ലോകപ്രശസ്ത ഡച്ച് ചിത്രകാരനായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും അവ കലാചരിത്രത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെപ്പറ്റി ഗഹനമായിട്ട് പഠിക്കാനുമൊക്കെയുള്ള ഒരു ദിനമായിട്ട് നമുക്ക് ഈ വർഷത്തെ വാൻ ഗോഗ് ചരമദിനം ആചരിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായിട്ടുള്ള ചില ചിത്രങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, അതുപോലെ സൂര്യകാന്തി പൂക്കൾ, സ്റ്റാറി നൈറ്റ്, ഇത്തരം ചിത്രങ്ങൾ ലോക കലാചരിത്രത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ രചനകളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, അതുപോലെ സൂര്യകാന്തി പൂക്കൾ, ഇവയൊക്കെ മലയാളത്തിൽ പോലും ധാരാളം കവിതകൾക്കും കഥകൾക്കും നാടകങ്ങൾക്കും സിനിമകൾക്കൊക്കെ വിഷയങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറി നൈറ്റ് എന്ന ചിത്രം മറ്റു ചിത്രങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തത ആർജിച്ചുള്ള ഒരു രചനയാണ്. ചിത്രകാരൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു നില ഈ ചിത്രത്തിൽ
വളരെ ശക്തമായിട്ട് തന്നെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇരുണ്ട ഭൂഭാഗങ്ങളിൽ നക്ഷത്ര തിളക്കമുള്ള പ്രകാശം പരത്തിക്കൊണ്ടുള്ള ഒരു ആവിഷ്കാരമാണ് സ്റ്റാറി നൈറ്റിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഗോഗ് ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് സ്റ്റാറി നൈറ്റ്സ്, അതിൽ പ്രത്യേകത ആയിട്ടുള്ള പ്യുർ കളേഴ്സ്, ഡാർക്ക് ഔട്ട്ലൈൻസ്, ഡിസ്റ്റോർട്ടീവ് പേഴ്സ്പെക്റ്റീവ്, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിത്രകലയിലെ വൈകാരിക ആവിഷ്കാരമായിട്ട് കാണാം. ഇത്തരം സവിശേഷതകൾ കുട്ടികളുടെ ചിത്രകലയുമായി അഭേദ്യമായി ബന്ധമുള്ളവയാണ്. ചിത്രകലയെ സ്നേഹിക്കുന്ന കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ആസ്വദിക്കുകയും ഗഹനമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ഭൂമുഖത്ത് പിറന്നു വീഴുന്ന എല്ലാ കുട്ടികളിലും സർഗാത്മകതയുണ്ട്. അത് നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ചിത്രങ്ങൾ ആസ്വദിക്കണം, നമ്മൾ ചിത്രങ്ങളെ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ചിത്രങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുകയുള്ളൂ. തൻ്റെ ജീവിതാനുഭവങ്ങളെ, തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളെ സ്വതന്ത്രമായി ആവിഷ്കരിക്കാനാണ് വാൻഗോഗ് ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ കുട്ടികൾ ആവിഷ്കരിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രകലാ രീതി കൂടിയാണ് അത്. ഈ അവസരത്തിൽ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വതന്ത്രമായി വരയ്ക്കുക, നിങ്ങളുടെ സർഗാത്മകത അനർഗളമായി ക്യാൻവാസിലേക്ക് ആവിഷ്കരിക്കപ്പെടും. നന്ദി, നമസ്കാരം.